എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എൽ ബി എസ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ് പ്രകാരം അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതാം തീയതി അവസാനിക്കും അതുപോലെ മറ്റൊരു കോഴ്സിലേക്ക് അലോട്ട്മെന്റ് ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഫീ പേയ്മെൻറ്റ് അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റും ഇരുപത്തി ഒമ്പതാം തീയതിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാംഘട്ട അലോട്ട്മെന്റിൽ കോഴ്സ് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എന്നിവർക്ക് വരുന്ന ടോക്കൺ ഫീ പേയ്മെൻറ്റ് അതുപോലെ തന്നെ എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് വരികയാണെങ്കിൽ ആ ഒരു ഫീ പേയ്മെൻറ്റ് എന്നിവ വിദ്യാർത്ഥികൾ ഇരുപത്തി ഒൻപതാം തീയതിക്കും അടക്കേണ്ടതാണ് ഫീസ് അടക്കാത്തവർക്ക് അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ ഒന്നാം ഘട്ട അലോട്ട്മെന്റിൽ ഫീസ് ഫീസ് അടച്ചവർ ഈ ഒരു അധികമായിട്ട് ഫീസ് ഉണ്ടെങ്കിൽ മാത്രം അത് അടച്ചാൽ മതി അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റിൽ മറ്റൊരു കോഴ്സിലേക്ക് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യം എം എൽ ടി ആണ് കിട്ടിയത് പിന്നീട് ഈ ഒരു നഴ്സിംഗ് ആണ് കിട്ടിയത് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് വരുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന സംശയങ്ങളാണ് തേർഡ് അലോട്ട്മെന്റ് ശേഷം വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത് നിർബന്ധമാണോ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമുണ്ടോ ടോക്കൺ ഫീ പേയ്മെൻറ്റ് തിരിച്ചു കിട്ടുമോ അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ എടുക്കാതെ സ്പെഷ്യൽ സ്പോർട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നിങ്ങനെ അതുപോലെ എത്ര സ്പെഷ്യൽ സ്പോർട്ട് അലോട്ട്മെന്റുകൾ ഉണ്ട് എന്നിവ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ ഈ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യം നോക്കാം തേർഡ് അലോട്ട്മെന്റ് ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓഗസ്റ്റ് മുപ്പത്തൊന്ന് മുതൽ സെപ്റ്റംബർ ആറാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാൻ പറ്റുക അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ ആറിനുള്ളിൽ വിദ്യാർത്ഥികൾ കോളേജിൽ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന അലോട്ട്മെൻ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ പങ്കെടുക്കാവുന്നതും ആണ് അതായത് സ്പെഷ്യൽ സ്പോർട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാവുന്നതും ആണ് എന്നാൽ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ കിട്ടിയ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നത് ആയിരിക്കും എന്നാൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നഷ്ടപ്പെടുന്നത് ആയിരിക്കില്ല അതുപോലെ തേർഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ആണെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാം എന്നാൽ ആ ഒരു സമയത്ത് കിട്ടിയിട്ടുള്ള കോളേജ് നഷ്ടപ്പെടുന്നത് ആയിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്തിട്ടും അഡ്മിഷൻ അതായത് ഈ ഒരു സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് കോളേജിൽ നിന്നും അടുത്ത സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറിൽ പങ്കെടുക്കുമെന്നും അതുകൊണ്ട് തന്നെ എൻഒ സി സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല എന്നുള്ള കാര്യവും കൃത്യമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടതാണ് കാരണം സെൽഫ് ഫിനൻസ് കോളേജിൽ നിന്ന് ചില കോളേജിൽ നിന്ന് എൻ ഒ സി സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ല അത് കോളേജിൻ്റെ ഒരു തീരുമാനമാണ് വേണമെങ്കിൽ കൊടുക്കാം വേണമെങ്കിൽ കൊടുക്കേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചില കോളേജുകൾ കൊടുക്കാറില്ല അതുപോലെ തന്നെ ചില കോളേജിൽ ഈ ഒരു എൻഒ സി സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു എൻ ഒ സി സർട്ടിഫിക്കറ്റ് പിന്നീട് നിങ്ങൾ ഈ ഒരു സ്പെഷ്യൽ സ്പോർട് അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കുന്ന സമയത്ത് വെബ്സൈറ്റിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ ഒ സി സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് സ്പെഷ്യൽ സ്പോർട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുള്ളൂ അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എൻ ഒ സി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല അതായത് ഇതുവരെ അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കൊന്നും അതുപോലെ ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ എന്നിവർക്കും എൻ ഒ സി സർട്ടിഫിക്കറ്റ് ആവശ്യം വരുന്നില്ല ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തേർഡ് അലോട്ട്മെന്റ് ശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റ് കിട്ടിയുള്ള എല്ലാ വിദ്യാർത്ഥികളും തേർഡ് അലോട്ട്മെന്റ് ശേഷം ഓഗസ്റ്റ് മുത്തൊന്ന് മുതൽ സെപ്റ്റംബർ ആറാം തീയതി വരെ അത് അലോട്ട്മെന്റ് ലഭിച്ച കോളേജുകളിൽ അഡ്മിഷൻ എടുക്കണം അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എടുത്താൽ മതി താല്പര്യമില്ലെങ്കിൽ എടുക്കേണ്ടതില്ല എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് സീറ്റ് നഷ്ടപ്പെടും എന്നുള്ളത് മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ ഈ ഒരു ടോക്കൺ ഫീ ഫീപ്മെൻ്റ് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടാനായിട്ട് ഏകദേശം ഈ ഒരു സെപ്റ്റംബർ ലാസ്റ്റൊക്കെ ആവും അതായത് അപേക്ഷത്തെ കൊടുക്കാനായിട്ട് സെപ്റ്റംബർ ആവും അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും ഈ ഒരു അലോട്ട്മെൻറ് പ്രോസസ്സൊക്കെ ഏകദേശം കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അതിനുശേഷം ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ നൽകിയിട്ടുള്ള അതായത് റീഫണ്ട് റിക്വസ്റ്റിൽ നൽകിയിട്ടുള്ള ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് റീഫണ്ട് തുക വരികയുള്ളൂ അക്കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക കാരണം റീഫണ്ട് കിട്ടാനായിട്ട് കുറേ ലേറ്റ് ആവാറുണ്ട് അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ നേടുന്ന സമയത്ത് നിങ്ങൾക്ക് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ എൻ ഒ സി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാവുന്നതാണ് അത് ചില കോളേജുകൾ നേരത്തെ പറഞ്ഞതുപോലെ ചില കോളേജിൽ മാത്രമേ കൊടുക്കാറുള്ളൂ ചില കോളേജ് കൊടുക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്മിഷൻ ടൈമിൽ കൃത്യമായിട്ട് നിങ്ങൾ ഒരു അലോട്ട്മെൻറിൽ പങ്കെടുക്കുന്നതിനായിട്ട് എൻ ഒ സി സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് കോളേജിൽ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെ അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്പെഷ്യൽ സ്പോർട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാം അതുപോലെ തന്നെ അലോട്ട്മെന്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്പെഷ്യൽ സ്പോർട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാം അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഡോക്യൂമെൻസ് ഇല്ലാത്തത് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്പെഷ്യൽ സ്പോർട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടാതിരിക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ കിട്ടിയ സീറ്റ് പോകുന്നതായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി സ്പെഷ്യൽ സ്പോർട്ട് അലോട്ട്മെൻറ്റുകൾ എത്ര എണ്ണമാണ് ഉണ്ടാവുക ആർക്കൊക്കെ പങ്കെടുക്കാം എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ സ്പോർട്ട് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഏഴണം ഒക്കെ ഉണ്ടാവാറുണ്ട് അതായത് ഒരു വർഷം ടോട്ടൽ അലോട്ട്മെന്റ് ഏകദേശം ഒരു പന്ത്രണ്ടൊക്കെ പന്ത്രണ്ട് പതിമൂന്ന് ആറ് റേഞ്ചിലൊക്കെ ഓരോ വർഷം ഈ ഒരു സീറ്റ് ഫിൽ ചെയ്യുന്നതിനനുസരിച്ച് ആ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റുകൾ നടത്താറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറേ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റ് പ്രതീക്ഷിക്കാം അപ്പോൾ ആദ്യം സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റ് നടത്തുന്നത് എസ് എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്കുള്ള വേക്കൻസിയിലാണ് അപ്പോൾ എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ അതായത് കോളേജുകളിൽ എസ് സി എസ് ടി സീറ്റുകളിൽ വേക്കൻസി ഉണ്ട് എന്നുള്ള സംബന്ധിച്ചുള്ള ലിസ്റ്റ് എൽ ബി എസ്സിൻ്റെ വെബ്സൈറ്റിൽ ആ ഒരു സമയത്ത് പ്രസിദ്ധീകരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് എസ് എസ് സി എസ് ടി വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ മാത്രം ആ ഒരു ഘട്ടത്തിൽ നിലവിൽ ഏതെങ്കിലും ഒരു കോളേജിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ എൻ ഒ സി സർട്ടിഫിക്കറ്റ് അതായത് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ എൻഒ സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തുകൊണ്ടോണം അപേക്ഷ നൽകാനായിട്ട് അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്ക് എൻ ഒ സി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത അതേ രീതിയിൽ തന്നെ ഒരു എസ് സി എസ് ടി സ്പെഷ്യൽ അലോട്ട്മെൻറ്റുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് വരികയും ആ ഒരു ഘട്ടത്തിൽ നിലവിൽ എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്കുള്ള വേക്കൻസി എത്രയുണ്ട് അതായത് അതത് കോളേജിൽ നിങ്ങളുടെ താൽപര്യത്തിനുസരിച്ച് ഓപ്ഷൻ നൽകാവുന്നതും നിലവിൽ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എൻഒ സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ലിങ്ക് വരും കഴിഞ്ഞ വർഷം ആദ്യത്തെ സ്പെഷ്യൽ സ്പോർട്ട് അലോട്ട്മെന്റിൽ ഈ ഒരു എൻ ഒ സി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിരുന്നില്ല പിന്നീട് വരുന്ന സെക്കൻഡ് സ്പെഷ്യൽ സ്പോർട്ട് അലോട്ട്മെന്റിലാണ് എൻ ഒ സി സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ചിലപ്പോൾ എൻ ഒ സി ആവശ്യം വന്നേക്കില്ല എന്നാൽ ചിലപ്പോൾ വന്നേക്കാം അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക അലോട്ട്മെന്റ് ഇതുവരെ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കും എൻ ഒ സി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ കോളേജിൽ നിന്ന് ലഭിക്കുന്ന എൻ ഒ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു കൊടുത്ത ശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷനുകൾ വേക്കൻസി ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാവുന്നതാണ് അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അലോട്ട്മെൻറ്റ് പോലെ തന്നെയാണ് വരിക ചില സമയത്ത് നിങ്ങൾ എൽ ബി എസ്സിൻ്റെ ഫെസിലിറ്റേഷൻ സെൻ്റർ അതായത് ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഉണ്ട് അപ്പോൾ ആ ഒരു സെൻറ്റേഴ്സിൽ പോയിട്ട് നിങ്ങൾ അതിൽ പങ്കെടുക്കുകയാണ് ചെയ്യേണ്ടി വരിക അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് ആ ഒരു സർക്കുലർ വരുന്ന സമയത്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം ചില സമയത്ത് അത് വെബ്സൈറ്റ് വഴി തന്നെ അലോട്ട്മെൻറ്റ് രീതിയിലാണ് അലോട്ട്മെൻറ് നടത്താറുള്ളത് എന്നാൽ ചില സമയത്ത് അവിടെ അതായത് എൽ ബി എസിൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ കേന്ദ്രങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടത്താൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ നടത്താറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഘട്ടത്തിലും വരുന്ന സർക്കുലർ അനുസരിച്ചിട്ടാണ് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെന്റിൽ പങ്കെടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഈ ഒരു എസ് എസ് ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അലോട്ട്മെന്റ് നടത്തും അതിനുശേഷം അവർക്കുള്ള അഡ്മിഷൻ ഉണ്ടായിരിക്കും അതിനുശേഷം ജനറൽ കാറ്റഗറിയിലുള്ള അത് ജനറൽ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എസ് എസ് ടി ഉൾപ്പെടെ ബാക്കി ഉള്ള വിഭാഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഉൾപ്പെട്ടതാണ് ജനറൽ കാറ്റഗറി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ജനറൽ കാറ്റഗറി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകുന്നതിനായിട്ട് നിലവിലുള്ള അതത് കോളേജിലുള്ള വേക്കൻസിയും പുതുതായിട്ട് ഏതെങ്കിലും ഒരു കോളേജസ് വരികയാണെങ്കിൽ ആ കോളേജിലേക്കുള്ള വേക്കൻസികളിലും നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാൻ സാധിക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ കോളേജിൽ നിന്നുള്ള എൻ ഓ സി സേറ്റിട്ട് വാങ്ങിച്ചു വേണം ഇതിൽ പങ്കെടുക്കാനായിട്ട് അത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അലോട്ട്മെൻ്റിൽ പരിഗണിക്കുള്ളൂ അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥികളും ഈ ഒരു എൻ ഒ സി സർട്ടിഫിക്കറ്റ് അവർക്ക് ആവശ്യമില്ല അവർ സാധാരണഗതിയിൽ ഓപ്ഷൻ നൽകുന്ന രീതിയിൽ ഓപ്ഷൻ നൽകിയാൽ മതിയാകും അതിനുശേഷം നിങ്ങൾ എൽ ബി എസിൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ കേന്ദ്രങ്ങൾ പോയിക്കൊണ്ട് ഇതിൽ പങ്കെടുക്കുകയും അതായത് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത ശേഷമാണ് ഇതിൽ പോവേണ്ടത് അങ്ങനെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത് അടുത്ത ദിവസം നിങ്ങൾ ആ ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ പോയിട്ട് അതിൽ പങ്കെടുക്കുക അതായത് ഇന്ന ദിവസം ഇന്ന സമയത്തുള്ളിൽ വരണം എന്ന് പറയും അപ്പോൾ ആ ഒരു സമയത്ത് പോയിട്ട് ആ ഒരു അലോട്ട്മെൻറ് പ്രോസസ്സിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അന്നേ ദിവസം തന്നെ ഓൺലൈനായിട്ട് അടക്കാവുന്നതാണ് അപ്പോൾ അന്നേ ദിവസം തന്നെ അടച്ച് തൊട്ടടുത്ത ദിവസം തന്നെ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് എന്ന് കരുതുക ഇപ്പോൾ എന്ന ഒരു കോളേജിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ സ്പെഷ്യൽ സ്പോർട്ട് അലോട്ട്മെന്റിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് മറ്റൊരു കോളേജിൽ ബി എന്ന ഒരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അതായത് എ എന്ന കോളേജിൽ നിന്നും നിങ്ങൾക്ക് ബി എന്ന കോളേജിലേക്ക് മാറ്റം ലഭിക്കുന്നത് മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു കോളേജിലേക്കോ നിങ്ങൾ മാറ്റം ലഭിക്കുകയാണെങ്കിൽ അതായത് അവിടെ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അതായത് ഓൾറെഡി അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് വീണ്ടും അടക്കേണ്ടി വരില്ല അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് പുതുതായിട്ട് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റിൽ മറ്റൊരു കോളേജിലേക്ക് കിട്ടുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ അഡ്മിഷൻ എടുത്ത സീറ്റ് നഷ്ടപ്പെടുന്നതും നിങ്ങൾ ആ ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾ അടച്ച ഫീസ് അതുപോലെ ഡോക്യൂമെൻറ്റ്സ് എന്നിവ തിരിച്ച് വാങ്ങിക്കൊണ്ട് പുതുതായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതുമാണ് ആണ് ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഫീസ് പോയിട്ട് വാങ്ങിക്കണതിൽ അത് ഓൺലൈനായിട്ട് തന്നെ അവർ എൽ ബി എസ് സെൻറ്റർ ആ ഒരു പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആയിരിക്കും അതുപോലെ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് പോകുന്നതായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥി നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രം പങ്കെടുക്കുക തേർഡ് അലോട്ട്മെന്റ് ശേഷം അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാതെ തന്നെ ഒന്നുകിൽ അഡ്മിഷൻ നേടാതിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് അഡ്മിഷൻ നേടാവുന്നതാണ് അപ്പോൾ തേർഡ് അലോട്ട്മെന്റ് ശേഷം നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ലഭിച്ച സീറ്റ് പോകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങളുടെ താൽപ്പര്യത്തിനുസരിച്ചിട്ടല്ലേ അലോട്ട്മെന്റ് കിട്ടിയതെന്ന് മനസ്സിലാക്കി കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് മുതൽ ഈ ഒരു സെപ്റ്റംബർ അഞ്ച് ആറാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുക അപ്പോൾ ആര സമയത്ത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻ്റുകളിൽ അലോട്ട്മെൻ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ്സും അതുപോലെ തന്നെ ഫീസും സഹിതം പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ പല വിദ്യാർത്ഥികളും തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് കോളേജിൽ ജോയിൻ ചെയ്യണമെന്നൊരു നിർബന്ധമല്ല എന്നാൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ലഭിച്ച സീറ്റ് പോകുന്നതായിരിക്കും അതുപോലെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ അതിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം ലഭിച്ച സീറ്റ് ആ ഒരു അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ പോവുകയും പുതുതായിട്ട് അലോമെൻ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്